മഴക്കാലം കാണാനൊക്കെ നല്ലത് തന്നെ, പക്ഷെ പല കാര്യങ്ങളിലും നമുക്കതൊരു വെല്ലുവിളി തന്നെയാ. എന്തൊക്കെയാ അത്? മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഡ്രസ്സ് ഉണക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ കുഞ്ഞുകുട്ടികളുള്ള വീട്ടില് പാമ്പേഴ്സ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അപ്പോൾ ഈ മഴക്കാലത്ത് പാമ്പേഴ്സ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാന്നുള്ള എൻ്റെ ഒരു ഉഗ്ര വീഡിയോ ആണ് കേട്ടോ ഇത്. വേനൽക്കാലം ആയപ്പോൾ ഞങ്ങൾ ക്ലോത്ത് ഡയപ്പർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തുടങ്ങി കിട്ടാനും റീയൂസബിളും ആയതുകൊണ്ട് ഫിനാൻഷ്യലി നല്ലതായിരുന്നു. പിന്നെ പാമ്പേഴ്സ് ആണ് മഴക്കാലം ആയപ്പോൾ യൂസ് ചെയ്യുന്നത്, കാരണം ക്ലോത്ത് ഡയപ്പറിൻ്റെ ഒക്കെ ഉണങ്ങി കിട്ടാനൊക്കെ പ്രയാസമായത് കാരണം. അപ്പോൾ മുൻപൊക്കെ ഞങ്ങൾ പാമ്പേഴ്സ് ഇതുപോലെ യൂസ് ചെയ്തതിന് ശേഷം കത്തിക്കാൻ ശ്രമിക്കുമായിരുന്നു. എല്ലാം ഒന്നിച്ച് കൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചൊക്കെ കത്തിക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരു കാര്യമില്ല, കത്തുമില്ല. കുറേ കഴിയുമ്പോൾ ആ ജെല്ല് അവിടെ ബാക്കി തന്നെ ഉണ്ടാവും. അങ്ങനെ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ മറ്റൊരു മാർഗം കണ്ടുപിടിച്ചു. അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കത്താത്ത പാമ്പേഴ്സിനെ ഡിസ്പോസ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമുക്കിവിടെ രണ്ട് കുഞ്ഞുവാവുകളല്ലേ ഉള്ളത്, നോബി മോനും ബിയമോളും. അതുകൊണ്ട് തന്നെ ഡെയിലി രണ്ട് പാമ്പേഴ്സ് ഉണ്ടാവും. ഞങ്ങൾ ഡേ ടൈമിലൊന്നും പാമ്പേഴ്സ് യൂസ് ചെയ്യാറില്ല, നൈറ്റ് ടൈമിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ പറയുന്ന മെത്തേഡ് കണ്ടുപിടിച്ചതുകൊണ്ട് എത്ര പാമ്പേഴ്സ് ഉണ്ടെങ്കിലും ആ ഒരു വലിയ തലവേദന ഒഴിവായി കിട്ടി കേട്ടോ. ഞാൻ രണ്ട് ടൈപ്പിലാണ് കാണിക്കുന്നത്. ഒന്ന് ഇത് ഇതുപോലെ നമ്മൾ യൂസ് ചെയ്ത പാമ്പേഴ്സ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക കുറച്ച് സമയത്തേക്ക്. അപ്പം ഈ വെള്ളമൊക്കെ ഈ പാമ്പേഴ്സ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് പാമ്പേഴ്സ് ജെല്ല് വീർത്ത് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ പൊട്ടിച്ച് കളയാം. അത് കാണിച്ചു തരാം എങ്ങനെയാണ്. നമുക്ക് വേണമെങ്കിൽ സിസേഴ്സ് വെച്ചിട്ടും പൊട്ടിച്ച് കളയാം, അല്ലെങ്കിൽ തന്നെ നമ്മൾ സാധാരണ അതിൻ്റെ ആ ഒരു പേപ്പർ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരും. രണ്ട് ടൈപ്പിൽ ഞാൻ കാണിക്കുന്നതെന്ന് പറയാൻ കാരണം ചില ആൾക്കാർ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ടാണ് ചെയ്യുന്നത്, ചില ആൾക്കാർ വെള്ളത്തിലിടാണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാവേ. വെള്ളത്തിലിട്ട് കഴിഞ്ഞത് ഇതുപോലെ ഒത്തിരി പ്രാവശ്യം വലിച്ച് വലിച്ച് പൊളിക്കേണ്ടി വരും കേട്ടോ. വെള്ളത്തിലിടാണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വെള്ളത്തിൽ ഇടാത്ത പാമ്പേഴ്സാണിത്. ഇത് കണ്ടോ, പെട്ടെന്ന് തന്നെ പൊളിച്ച് ഇതുപോലെ ജെല്ല് മൊത്തം നമുക്ക് ഇതുപോലെ തട്ടി ബക്കറ്റിലേക്ക് ഇടാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു അഞ്ചാറ് പാമ്പേഴ്സിൻ്റെ ജെല്ലാട്ടോ, ബക്കറ്റ് ഒരു കാൽഭാഗം തന്നെ നിറഞ്ഞു കഴിഞ്ഞു. ഒത്തിരി ജെല്ല് കാണും ഒരു പാമ്പേഴ്സ് പൊട്ടിക്കുമ്പോൾ തന്നെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. കല്ലുപ്പ് കുറച്ച് ഈ ജെല്ലിൻ്റെ മുകളിലേക്ക് വെതറിട്ട് കൊടുക്കാം. ഈ പാമ്പേഴ്സിനകത്ത് സോഡിയം പോളി അക്രിലേറ്റ് എന്ന് പറയുന്ന ഒരു പൗഡറാണ് ഉള്ളത്. ഇത് കുട്ടികളെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഈ പൗഡർ ജെല്ലിൻ്റെ രൂപത്തിലേക്ക് മാറി യൂറിനൊക്കെ അബ്സോർബ് ചെയ്തിരിക്കും. പിന്നീട് നമ്മളിത് പൊട്ടിച്ചതുപോലെ ജെല്ലിലേക്ക് ഉപ്പിട്ട് കഴിയുമ്പോൾ സോഡിയം ക്ലോറൈഡുമായിട്ട് രാസപ്രവർത്തനം നടന്ന് ഇതുപോലെ വെള്ളമാകും. കണ്ടോ എത്ര പെട്ടെന്നാണ്, 5 മിനിറ്റ് കൊണ്ടാണ് കണ്ടോ വെള്ളമായി. ഇനി നമുക്കിത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഒഴിച്ചു കളയാൻ ശ്രദ്ധിക്കുക, കാരണം ക്ലോസറ്റിലൊന്നും ഒഴിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.